അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹെയ്റു ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം നേരുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന കൂട്ടുകാർക്ക് അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള നമ്മുടെ പ്രാർത്ഥന പ്രസവം വരെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുക എന്നതാണ്. എന്നാൽ ചിലരിലെങ്കിലും ഗർഭധാരണത്തിന് ശേഷം അബോർഷൻ സംഭവിക്കുന്നു. അബോർഷൻ അഥവാ ഗർഭച്ഛിദ്രം ഒരു സ്ത്രീയെ ശാരീരികമായും മാനസികമായും വിഷമത്തിലാക്കുന്ന ഒന്നാണ്. പ്രായം കൂടുതലുള്ള ഗർഭിണികൾക്ക് അബോർഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. 30 വയസ്സിന് ശേഷം ഗർഭമലസി പോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. 40 വയസ്സിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പേരിൽ ഗർഭം അലസുന്നത്. അടിവയറ്റിൽ വേദന, ഇടുപ്പു വേദന എന്നിവയോടൊപ്പമോ അല്ലാതെയോ യോനിയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. രക്തം പോകുന്നതിനൊപ്പം ഭ്രൂണത്തിൻ്റെയോ മറുപിള്ളയുടെയോ കഷ്ണങ്ങളോ രക്തക്കട്ടകളോ യോനിയിലൂടെ പുറത്തു പോവാനിടയുണ്ട്. ഗർഭാവസ്ഥയിൽ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. അബോർഷൻ തടയാൻ കഴിയാത്ത സന്ദർഭങ്ങളിലും അടിയന്തിര വൈദ്യസഹായം കിട്ടാത്ത അവസ്ഥയിലും കുറച്ചു സമയത്തിനുള്ളിൽ ഗർഭാശയം സങ്കോചിച്ച് ഭ്രൂണവും മറുപിള്ളയും പുറത്തേക്ക് തള്ളപ്പെടുന്നു. ഗർഭാവസ്ഥയിൽ വയറുവേദനയോടു കൂടിയോ അല്ലാതെയോ യോനിയിലൂടെ രക്തസ്രാവം കണ്ടാൽ ഗൈനക്കോളജി ഡോക്ടറെ ഉടനെ കാണുക. അബോർഷൻ നടക്കുമ്പോൾ ഭ്രൂണം മുഴുവനായി പുറന്തള്ളപ്പെട്ടാൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും. പക്ഷേ ഭ്രൂണത്തിൻ്റെയും മറുപിള്ളയുടെയും അവശിഷ്ടങ്ങൾ ഗർഭപാത്രത്തിൽ അവശേഷിച്ചാൽ പഴുപ്പ് ബാധിക്കും. അതിനെ തുടർന്ന് ശക്തമായ പനി, വയറുവേദന, യോനിയിൽ നിന്ന് രക്തസ്രാവവും ദുർഗന്ധമുള്ള ദ്രാവകം പോവുകയും ചെയ്യും. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തിര ചികിത്സക്ക് വിധേയമാകണം. ഡോക്ടർ DNC ചെയ്ത് ഗർഭപാത്രത്തിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നു. അതിനുശേഷം അല്പം ബ്ലീഡിംഗ് ഉണ്ടാവും. ബ്ലീഡിംഗ് കൂടുതലായി ഉണ്ടാവുകയോ കൂടുതൽ ദിവസങ്ങളിൽ ഉണ്ടാവുകയോ ചെയ്താൽ ഡോക്ടറെ അറിയിക്കണം. അബോർഷനായ സ്ത്രീക്ക് നിരാശയും വിഷാദവും ദുഃഖവും കൂടുന്നത് സാധാരണയാണ്. ഈ സമയത്ത് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പിന്തുണയും ആശ്വാസവാക്കുകളും സ്നേഹം നിറഞ്ഞ പെരുമാറ്റവും സ്ത്രീക്ക് നൽകണം. അബോർഷനായതിൻ്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തുന്നവർ ഉണ്ട്. സങ്കടകരമായ കാര്യമാണിത്. അബോർഷനായ സ്ത്രീക്ക് പ്രസവിച്ച സ്ത്രീക്ക് നൽകുന്ന പരിചരണവും പരിഗണനയും നൽകുകയാണ് വേണ്ടത്. ഗർഭമലസിയതിനു ശേഷം 4-6 ആഴ്ചകൾക്കുള്ളിൽ സാധാരണമായ ആർത്തവം വരാം. അടുത്ത ഗർഭധാരണം 3 മാസത്തിനിടയിലും 6 മാസത്തിനിടയിലും നടത്തുന്നതാണ് നല്ലത്. ഗർഭമലസലിനു ശേഷം വീണ്ടും ഗർഭിണിയാവാൻ ഉദ്ദേശിക്കുമ്പോൾ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. വീണ്ടും ഒരു അബോർഷൻ തടയുന്നതിനുള്ള മുൻകരുതൽ നിർദ്ദേശിക്കാൻ ഡോക്ടർക്ക് കഴിയും. അബോർഷനാവാതിരിക്കാൻ ഗർഭാവസ്ഥയിൽ പരിപൂർണ ശ്രദ്ധയും കരുതലും ആവശ്യത്തിന് വിശ്രമവും വേണം. പോഷകങ്ങൾ അടങ്ങിയ സമീകൃത ആഹാരം ഗർഭിണികൾ കഴിക്കണം. പ്രമേഹം, തൈറോയിഡ് എന്നിവ ഉണ്ടെങ്കിൽ ഡോക്ടറെ അറിയിക്കണം. ഗർഭാവസ്ഥയിൽ അനാവശ്യമായി എക്സ്റേ എടുക്കാൻ പാടില്ല. പകരുന്ന രോഗങ്ങളും പനിയും മറ്റുള്ള രോഗങ്ങൾ ഉള്ളവരുമായി ഇടപഴകാതിരിക്കുക. മദ്യപാനം, ലഹരി വസ്തുക്കൾ, പുകവലി എന്നിവ ഒഴിവാക്കുക. കാപ്പിയും ചായയും കുറയ്ക്കണം. അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അമിതമായ ക്ഷീണം ഉണ്ടാക്കുന്ന ജോലികൾ ചെയ്യരുത്. അമിത ഭാരം എടുത്ത് ഉയർത്തരുത്. ഗർഭാവസ്ഥയിലെ ആദ്യത്തെ 3-4 മാസങ്ങൾ ലൈംഗിക ബന്ധം ഒഴിവാക്കുക. രക്തം പോക്കും മറ്റും ലക്ഷണങ്ങളും കണ്ടാൽ ഉടനെ ഡോക്ടറെ കാണുക. ഗർഭാവസ്ഥയിലും അബോർഷന് സാധ്യത ഉള്ളപ്പോഴും ഗർഭമലസിയാലും ഭർത്താവും കുടുംബവും ഗർഭിണിക്ക് സ്നേഹവും ആശ്വാസവും പിന്തുണയും നൽകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേർ ഗർഭമായ സന്തോഷ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. അവർക്കും മറ്റു ഗർഭിണികൾക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത ഗർഭകാലവും സുഖപ്രസവവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.